ഹായ്, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തോ ഒരു പാശ്ചാത്യ ജയിലാണ്, യൂറോപ്യൻ കൺട്രീസ് ജയിലാണെന്ന് വിചാരിക്കും. ജയിൽ പുള്ളി ഇവിടെ ഇരിക്കുന്നു, കാണാൻ വേണ്ടി അഡ്വക്കേറ്റ് വന്നിരിക്കുന്നു. അതൊന്നുമല്ല കേട്ടോ, ഇതെന്ന് വെച്ചാൽ നമ്മുടെ ആംബ്രൂസിയയുടെ ടെക്നോ പാർക്കിലുള്ള ബ്രാഞ്ചാണ്. അവിടുത്തെ ആംബിയൻസിനകത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. എൻ്റെ കൂടെ ഇരിക്കുന്നത് എഡ്രിനാണ്. ഇതിൻ്റെ പറയുക, ഈ ബ്രാഞ്ചിൻ്റെ എല്ലാം എല്ലാമേ എഡ്രിനാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. എഡ്രിൻ ഇന്ന് ആംബ്രൂസിയയിലെ എന്താ പറയുക, ഇവിടെ ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്നതും ഇവിടുത്തെ എക്സ്ക്ലൂസീവായ ഒന്ന് രണ്ട് ഡിഷുകൾ നമുക്ക് പരിപെടുത്താൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ പാൻഡോഫ്ഡ് ബേക്കൺ സലാഡ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള റയർ ആയിട്ടുള്ള ഒരിതുണ്ട്. പിന്നെ ബർഗറിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ ബിഗ് ഊപ്പർ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ബർഗർ, പിന്നെ ഉള്ള നമ്മുടെ പേസ്ട്രി സൈഡിൽ വെച്ച് നോക്കുക തന്നെ മഡ് കേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള 100% ബട്ടർ ഏറ്റവും കൂടുതൽ പ്യുർ ബട്ടർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ഡെസേർട്ട് പോലത്തെയാണ്. പിന്നെ രണ്ട് മൂന്ന് സർപ്രൈസ് ആയിട്ടുള്ള ജ്യൂസ് വെറൈറ്റീസ്. ഇതിപ്പം പോപ്പൈസ് ചോയ്സ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള പീസയാണ്. എന്തുകൊണ്ട് തന്നെ പേര് പറഞ്ഞേക്കുന്ന പോലെ തന്നെ കാർട്ടൂൺ കഥാപാത്രമായ പോപ്പയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇതാണല്ലോ സ്പിനാച്ച്. അതിൻ്റെ ബേസും സ്പിനാച്ച് തന്നെയാണ്. കാര്യം ഓവറോൾ ഒരു സ്പിനാച്ചിൻ്റെ ഒരു പ്ലേ ആണ് ഇതിനകത്ത് ഫുള്ളായിട്ട് കാണുന്നത്. കാര്യം ബേസും അതിനകത്ത് ഉള്ളേക്കുന്ന പിസ ഡോവും എല്ലാം സ്പിനാച്ച്, ബ്ലാഞ്ചഡ് സ്പിനാച്ച് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചിക്കനും സ്പെസിഫിക് ആയിട്ട് ഈ സ്പിനാച്ചിൽ തന്നെ റോൾ ചെയ്തെടുത്തേക്കുന്നതാണ്. അതുകൊണ്ട് ഒരു എൻ്റയർലി ഒരു സ്പിനാച്ച് മയോ എന്ന് പറയാൻ പറ്റുന്നതാണ്. ഒരുപാട് പേര് ആവശ്യപ്പെടുന്നത് ആ നല്ലൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ പപ്പൈ ചോയ്സ് കഴിച്ചു. ഡിഫറെൻ്റ് ആണ്, നല്ല ടേസ്റ്റ് ആണ്. പിസ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ് ആണ്. ഇത് ബിഗ് ഗൂപ്പർ എന്ന് പറയുന്ന ബർഗറാണ്. ഗൂപ്പർ, ഓക്കെ, ബിഗ് ഗൂപ്പർ എന്ന് പറയുന്നതാണ്. ഇതിനകത്തുള്ള നമ്മുടെ സ്പെഷ്യൽ, നമ്മുടെ തന്നെ ആംബ്രോസിയയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള സ്പെഷ്യൽ സ്റ്റീക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ചിക്കൻ സ്റ്റീക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെതായിട്ടുള്ള നല്ല ചീഫി ഒരു ഫ്ലേവറുകളുണ്ട്. പക്ഷേ ഇത് മൂന്നും കൂടെ, ചീഫിയും ഫ്രൈഡും, ഇത് മൂന്നും കൂടെ കമ്പൈൻഡ് ആയിട്ട് ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ എഡ്ഡിന് അടുത്ത സജസ്റ്റ് ചെയ്തേക്കുന്നത് ബിഗ് ഗൂപ്പറാണ്. ബർഗർ എല്ലാവരും കഴിക്കുന്ന സാധനമാണ്. എന്തായാലും ബിഗ് ഗൂപ്പറിൻ്റെ സ്പെഷ്യാലിറ്റി ടെസ്റ്റ് ചെയ്തു. ബിഗ് ഗൂപ്പർ പൊളിച്ചോട്ടോ, നല്ല ഫാറ്റിയാണ്. പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, ക്രീം ഒരു നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യും, നല്ല ഫ്രഷ്. ബാക്കിയത്ത് നമ്മൾ നാവിൽ തൊടുമ്പോൾ തന്നെ എല്ലായിടത്തും നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. മൾട്ടിപ്പിൾ ടേസ്റ്റുകൾ, നല്ലൊരു ഫ്യൂഷനാണ്. ഒരുപാട് ടേസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്യില്ല, അങ്ങനെ ഒരു ഫീല് വരുന്നു. നിങ്ങൾ എന്തായാലും ആംബ്രൂസി വരണമെങ്കിൽ ഈ സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ മറക്കണം കേട്ടോ. അത് ഞാൻ തരത്തൊരു ക്യാരണയാണ്. ഏട്ടൻ നമുക്ക് തന്നേക്കുന്നത് ഒരു ഗ്രീൻ സലാഡാണ്. ഗ്രീൻ സലാഡ് നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഗ്രീൻ സലാഡ് മൊത്തം ഗ്രീനറിയാണിത്. ഇതിൻ്റെ പേര് പാൻഡോഫ്ഡ് ബേക്കൺ സലാഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള, അതായത് ബേക്കണാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ബേക്കണായിട്ടും ഒരു നമ്മുടെ തന്നെ മിക്സ്ഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ചില വെജിറ്റബിൾസും അതെല്ലാം വെച്ച് ബോക്സോയ് ലീഫിനെ, ബ്ലാഞ്ചഡ് ബോക്സോയ് ലീഫിനകത്ത് കവേഡ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇത് വെറൈറ്റിയാണ്, ഒരു ഒരു ഫോറിൻ ഫ്യൂഷനും കൂടെ പറയാൻ പറ്റും നമുക്ക്. ഒന്ന് കഴിച്ച് നോക്കിയിട്ട് തന്നെ ഒന്ന് പറയുന്നതായിരിക്കും പെട്ടെന്ന്. ഒരു ലൈഫിൽ ഇന്ന് വരെയും ടേസ്റ്റ് ചെയ്യാത്തൊരു സംഭവമാണിത്. ഗ്രീൻ സലാഡ് ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കവേർഡായിട്ട് ഒരു ഇറ്റാലിയൻ ഇന്ത്യൻ ഫ്യൂഷൻ ഗ്രീൻ സലാഡ് കഴിക്കുന്ന ആദരമാണ്. എന്തായാലും താങ്കൾക്ക് നന്ദി. അപ്പം ഏട്ടനെ ഇവിടെ വന്നു, നമ്മൾ എന്താ പറയുക, സ്പൈസി ആയിട്ടുള്ള സാധനമെല്ലാം കഴിച്ചു. ആംബ്രൂസി എന്നൊക്കെ തന്നെ നമ്മുടെ വായിൽ വരുന്ന കേക്കിൻ്റെ ആ മധുരമാണ്. നമ്മൾ കുട്ടിക്കാലം തൊട്ട് ആംബ്രൂസിയെ പോയിട്ടുള്ളത് കേക്ക് കഴിക്കാൻ വേണ്ടിയാണ്. എന്താണ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി കേക്ക്? നമുക്ക് പ്രാവശ്യം നമ്മൾ സാധാരണ നോർമലായിട്ട് സ്പഞ്ച് ഒക്കെ ഉള്ള കേക്കുകളല്ലേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ചേട്ടനാണ് ഇട്ടൊരു സ്പെസിഫിക് ആയിട്ട് തരുന്ന ഒരു കേക്കാണ്, മഡ് കേക്ക് ഉണ്ട്. അപ്പോൾ തിരുവനന്തപുരം മലയാളികളെ മധുരം കഴിച്ച് ശീലിപ്പിച്ച ആംബ്രൂസിയ ഇന്ന് നമുക്ക് തരുന്ന മധുര സമ്മാനമാണ് വൈറ്റ് ചോക്ലേറ്റ് മഡ് കേക്ക്. അപ്പോൾ ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകും. പിന്നെ ഈ മധുരത്തിൻ്റെ ഒരുപാട് വകഭേദങ്ങൾ ഒരു കേക്കിനകത്ത് മിക്സാണ്. മധുരത്തിൽ തന്നെ ചില എന്താ പറയുക, വെറൈറ്റി. എന്തായാലും ഇത്രയും ധൈര്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു കേക്ക് കഷ്ണം വെക്കണമെങ്കിൽ അതിന് ക്വാളിറ്റി ഉണ്ടോ എനിക്ക് അറിയാമല്ലോ, എങ്കിലും നന്നായിട്ടുണ്ട്. ഓക്കെ, നല്ല നൈസ്. എഡ്രിൻ അടുത്തായിട്ട് നമുക്ക് തന്നേക്കുന്നത് ആംബ്രൂസിയുടെ തന്നെ ഒരു
സ്വന്തം ഡിഷാണ്. ഒരു സാലഡാണ്, ആംബ്രൂസിയ സാലഡ്. ഇതൊരു സീഡ് സാലഡാണ്, ഫ്രൂട്ട് സാലഡാണ്, സ്പെഷ്യൽ സ്പെഷ്യൽ ക്രീമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ ക്രീമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇതില് കോൺഫ്ലെക്സ് ഉണ്ട്, പിന്നെ എല്ലാ ഒറ്റമിക്ക എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. ആ ഫ്രൂട്ട്സിന് ഇടയ്ക്ക് കോൺഫ്ലെക്സിന് ഒരു കടി വരുമ്പോൾ ഒരു സുഖമുണ്ട്, ഒരു തരിതരിപ്പ് കടി കിട്ടുമ്പോൾ ഒരു രസമുണ്ട്. പിന്നെ ക്രീമിൻ്റെ കാര്യം പറയാതിരിക്കാൻ വേണ്ടോ, ഒരു സ്പെഷ്യൽ ക്രീമാ സാധനം. അതൊരു എന്താ പറയുക, ഈ ഫ്രൂട്ട്സിൻ്റെ കൂടെ ഈ കോൺഫ്ലെക്സിൻ്റെ കൂടെ ആ ക്രീം മിക്സ് ആകുമ്പോഴത്തേക്ക് ഒരു വേറൊരു ആ ക്രീമിൻ്റേതായ ലോകത്തിലേക്ക് ഈ ഫ്രൂട്ട്സും കോൺഫ്ലെക്സും ഒക്കെ അതിഥികളായി തോന്നുന്നു. ഇവിടെ ആദ്യം കഴിച്ച ഗ്രീൻ സലാഡും സ്പെഷ്യലായിരുന്നു, ഇത് അതിനേക്കാൾ സ്പെഷ്യലാണ്. എന്ന് വെച്ചാൽ എന്താ പറയുക, പിന്നെ സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഗ്രീൻ സലാഡ് കഴിക്കാം, മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഫ്രൂട്ട് സലാഡ് കഴിക്കാം. രണ്ടും ഒന്നിനൊന്ന് വെച്ച് രണ്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, ഗ്യാരണ്ടി. ഇവിടെ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഓർഡർ ചെയ്ത് കഴിക്കാം. പീനട്ട് ബട്ടർ ചോക്ലേറ്റ് ഷേക്ക്. അതായത് ഒരു സമയത്ത് തന്നെ ഷേക്കും കഴിക്കാം, കേക്കും കഴിക്കാം. എന്താണ് എട്ടനെ അതിൻ്റെ എന്താ പറയുക, മോളിലുള്ള ഈ അലങ്കാര പണികളൊക്കെ ഇതിനകത്ത് ഡെക്കറേഷൻ? ഇതിൻ്റെ ആദ്യമേ ഷേക്കിൻ്റെ പ്രത്യേകത പറയാം. ഷേക്ക് എന്ന് പറയുമ്പോൾ ഒരു ഫ്യൂഷനാണ്, പീനട്ട് ബട്ടറും ചോക്ലേറ്റും കൂടെ ഉള്ളത്. ചോക്ലേറ്റ് എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ചോക്ലേറ്റ് ആണ്, അത് കുടിക്കുമ്പോഴേക്കും ആ ടേസ്റ്റ് അറിയത്തുള്ളൂ. കാര്യം ഇതിനുള്ള ഒരു കമ്പൈൻഡ് ഫ്യൂഷൻ എന്ന് വെച്ചാൽ വെറൈറ്റി ഒരു ടേസ്റ്റാണ്. പിന്നെ അതിനുള്ള കേക്ക് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് തന്നെ നമ്മുടെ തന്നെ ചോക്ലേറ്റ് ട്രഫിൾ എന്ന് പറഞ്ഞ പേസ്റ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. ഗുഡ് എന്ന് പറയുന്നതല്ലാതെ അതിനൊരു താഴോട്ട് ആവറേജ് ആവറേജ് എന്ന് പറയാൻ പോലും ഒന്നുമില്ല, എല്ലാം ഗുഡിന് മേളിൽ നിൽക്കുന്നു. ഇതൊക്കെ ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീലും, ഒരു എന്താ പറയുക, എവിടേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നു ഈ സാധനം കഴിക്കുമ്പോഴത്തേക്കും. കേക്ക് പകുതി കഴിച്ചു, ഇനി നമുക്ക് ഷേക്ക് കഴിക്കാം. പീനട്ട് ബട്ടർ ചോക്ലേറ്റ് ആണ്, ആ പേര് സൂചിക്കുമ്പോൾ തന്നെയാണ്. പീനട്ട്, കപ്പലിൻ്റെ ടേസ്റ്റ്, ബട്ടർ, ചോക്ലേറ്റ്, മൂന്നിൻ്റെ മിക്സ്. അതാ മിക്സാണ്, അത് കറക്റ്റ് അനുപാതത്തിൽ മിക്സ് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ഒരു പീനട്ട് ബട്ടർ ചോക്ലേറ്റ് ഒന്നും കഴിച്ചാൽ പിന്നെ ലഞ്ചിൻ്റെ ആവശ്യം ഒന്നുമില്ല കേട്ടോ. റിച്ചാണ്, റിച്ചാണ്. ഒരെണ്ണം കഴിച്ചാൽ മതി, നമ്മൾ ആരുടെ ഫില്ല. നെക്സ്റ്റ് ആയിട്ട് എനിക്ക് എഡിൻ തന്നത് ഒരു ഒരു ഡ്രിങ്കാണ്, ഗ്രീൻ ആപ്പിൾ മുഹിത്തോ. അതായത് എഡിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ഒരു നോൺ ആൽക്കഹോളിക് ബിയർ കഴിക്കുന്ന ഒരു എഫക്റ്റ്, അതായത് ഒരു ഒരു പഞ്ച്, ഒരു എന്താ പറയുക, ഒരു ഡ്രിങ്ക്സ് കഴിക്കാൻ ഒരു പഞ്ച് കിട്ടുന്നില്ല, ആ പഞ്ച് കിട്ടും എന്നാണ് എഡിന് അവകാശപ്പെടുന്നത്. എന്തായാലും ഞാനിന്ന് കഴിച്ച് നോക്കിയിട്ട് എഡിനോടൊപ്പം നിൽക്കണോ വേണ്ടെന്ന് പറയാം. എഡിന് മതി, കറക്റ്റാണ്. അത് വെറും ഒരു ജ്യൂസ് അല്ല, ശരിക്ക് അത്രയും ഫ്ലേവർ നമ്മുടെ ശരീരത്തിൽ ആകമാനം നിറയുന്ന ഒരു ഫീൽ. ഓരോ രോമകൂപത്തിലും ഇതിൻ്റെ ഒരു ഫ്ലേവറും അതിൻ്റെ ഒരു ടേസ്റ്റും അതിങ്ങനെ നിറഞ്ഞ് തുളുമ്പുന്ന ഒരു ഫീൽ ഉണ്ട് കേട്ടോ. അത് എഡൻ ആദ്യം അവകാശപ്പെട്ടതിൻ്റെ കൂടെ ഇപ്പം ഞാൻ നിൽക്കുന്നു. എഡൻ്റെ ക്ഷണം അനുസരിച്ച് ഞങ്ങൾ ഇവിടെ എത്തി. എന്താ പറയുക, അവരുടെ ഒരു ആതിഥ്യ മര്യാദ, ഇത്രയും ഡിഷുകൾ, മീൻസ് അതിൻ്റെ സ്പൈസി ആയിട്ടുള്ള ഡിഷുകൾ, പിന്നെ നോൺ സ്പൈസി മധുരം സാധനങ്ങൾ, ഒരു അത് ഇവിടുത്തെ ഏറ്റവും നല്ല സാധനം നമുക്ക് തന്നെ എല്ലാം ഒന്നിനൊന്ന് മെച്ചം. നല്ല ഫ്ലേവർ, നല്ല ടേസ്റ്റ്, നല്ല പ്രസൻറ്റേഷൻ, എല്ലാം കൊണ്ടും ഒന്നിനൊന്ന് മെച്ചം. എന്തായാലും എഡൻ താങ്ക്സ്. അപ്പോൾ ഇനിയും പുതിയ പുതിയ ഡിഷുകളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ വിളിക്കുക. ഷുവർ, ടേസ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും വരും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒരു പുതിയ രുചിയുമായി വീണ്ടും കാണാം. അതുവരെ ശ്രീത് മര സൈനിങ് ഓഫ്.